ഹലോ അസലാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യട്ടോ അങ്ങനെ ആവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഗ്രോ ബാഗ് ആണെങ്കിലും ചാക്കാണെങ്കിലും നമുക്ക് ചുറ്റുപാടുമുള്ള പല വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടും വളരെ ഈസിയായിട്ട് നിറച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നല്ല രീതിയിൽ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുന്നതാണ് അതുപോലെ നമ്മുടെ ചെടികൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടിങ് ഒക്കെ കൃത് മായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഗ്രോ ബാഗാണ് നിറച്ചെടുക്കാനായിട്ട് പോകുന്നത് ഗ്രോ ബാഗ് ആയിക്കോട്ടെ ചാക്കായിക്കോട്ടെ നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നിറയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ചെടികളുടെ വേരുകളൊക്കെ പെട്ടെന്ന് തന്നെ പടർന്ന് പിടിച്ച് ചെടികൾ നല്ല ഹെൽത്തിയോടെ വളരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് നിറച്ചെടുക്കാനായിട്ട് പറ്റും അത്തരത്തിൽ നമ്മൾ നിറച്ചെടുക്കുന്ന ചെടികളാണ് നമുക്ക് നന്നായിട്ട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ട് ലഭിക്കുന്നത് അങ്ങനെ നിറച്ചെടുക്കുന്ന ചാക്കിലൊക്കെയാണ് നമ്മൾ ചെടികൾ നടുന്നതെങ്കിൽ അത് ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ് അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചികള് അതിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നോളും നമ്മുടെ തക്കാളി ചെടികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മുളക് ചെടികളായിക്കോട്ടെ എന്ത് ചെടിയോ ആയിക്കോട്ടെ അതിൻ്റെ റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ അതിൽ ഇരിക്കും അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം അതിനു മുന്നേ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് പറിച്ചെടുക്കുന്നത് കാണിക്കാം എന്ന് കരുതി അപ്പോൾ ഇതിലുള്ള കായ്കളൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ് പുതിയ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗ്രോ ബാഗിൽ നമ്മുടെ ബീൻസൊക്കെ പോകുന്നതിന് മുന്നേ അടുത്ത വിളയായിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക പാവലൊക്കെ പാകി പാകിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും മുളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള ബീൻസുകൾ നമ്മൾ പറിച്ചെടുക്കുകയാണ് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഈ ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചാക്ക് നിറച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രത്തോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബീൻസ് അപ്പോൾ ഈ ഒരു ചാക്ക് നിറച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ മണ്ണ് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു മേൽമണ്ണ് അതുപോലെ തന്നെ ഇതിൽ അല്പം മണൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴിവളവും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് നനച്ച് ചൂട് കളഞ്ഞിട്ടുള്ള കോഴിവളമാണ് ഇതിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മേൽമണ്ണ് മണൽ നമ്മുടെ ഏതാണ് വളം ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളം ടോ നിങ്ങൾക്കിനി കമ്പോസ്റ്റ് ചെയ്ത ചാണകപ്പൊടിയോ അതൊക്കെ വേണമെങ്കിലും ഇതിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് കരിയില തന്നെയാണ് കരിയില എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളത് കളക്ട് ചെയ്ത് വെക്കുക നന്നായിട്ട് ഉപകാരപ്പെടും പിന്നെ അതാ നമ്മളിവിടെ നിറയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചാക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമ്മൾ ചാക്കിൻ്റെ ഏറ്റവും അടിവശത്തായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വളക്കൂട്ട് അടങ്ങിയിട്ടുള്ള നമ്മുടെ മണ്ണാണ് അതാണ് കേട്ടോ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ മണ്ണ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന കരിയിലയാണ് നിറച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം ഏറ്റവും അടിയിൽ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കരിയില പെട്ടെന്ന് തന്നെ ദ്രവിച്ച് പൊടിഞ്ഞ് മണ്ണായിട്ട് ഈ ഒരു ഗ്രോ ബാഗിൽ മാറുന്നതാണ് അത് നമുക്കുടെ ചെടിക്ക് നല്ല ഒരു വളമായിട്ടും മാറുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം മണ്ണിട്ടു അതിൻ്റെ മുകളിൽ നമ്മൾ കരിയില നിറച്ചു ഇപ്പം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കരിയില ഇതുപോലെ നിറച്ച് കൊടുക്കും ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇട്ട് കൊടുക്കാറില്ല ലെയർ ആയിട്ടല്ല ചെയ്തെടുക്കാറുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ ഇതുപോലെ വളം മിക്സ് ചെയ്ത മണ്ണ് അതുപോലെ കരിയില ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ചെയ്ടുക്കുന്നത് എത്രത്തോളം നമുക്ക് ഒരു ഗ്രോബേഗായിക്കോട്ടെ ചാക്കം ആയിക്കോട്ടെ നിറച്ചെടുക്കണം അതിനനുസരിച്ചുള്ള മണ്ണും കരിയിലയും നമ്മൾ എടുത്തു വെക്കുക എന്നിട്ട് ഇതുപോലെ മണ്ണ് കരിയില മണ്ണ് കരിയില എന്നിങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ നിറച്ചു കൊടുക്കുക ഈ ഒരു കരിയിലയുടെ കൂടെ നമുക്ക് ലെയർ ആയിട്ട് നമ്മുടെ പച്ചിലകളും പുല്ലും ഒക്കെ കിട്ടുകയാണെങ്കിൽ നിറച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ അപ്പോൾ അതാ നമ്മൾ അവസാനത്തേതുമായിട്ട് മണ്ണിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും ടോപ്പിൽ കുറച്ച് അധികം മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ചാക്കും ഗ്രോ ബാഗും ഒക്കെ നിറച്ചെടുക്കേണ്ടത് ഇതുപോലെ ലെയറായിട്ട് നിറച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് പെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് പടലങ്ങൾ ഈ ഒരു ചാക്കിലേക്ക് നന്നായിട്ട് വളരുന്നതാണ് അപ്പൊ ചെടി നല്ല ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് ഇതിൽ ഇരുന്നോളും അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കാം കാരണം ഈ ഒരു മണ്ണിന് നനവില്ല അതുകൊണ്ടാണ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഏത് പച്ചക്കറി തൈ ആണോ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ തൈകൾ ഇതിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ഈ ഒരു ചാക്കിലോട്ട് നടാനായിട്ട് പോകുന്നത് കുറച്ച് തക്കാളി തൈകളാണ് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തക്കാളി തൈകളാണിത് അപ്പോൾ ഈ ഒരു തക്കാളി തൈകൾ നമുക്കിതിലേക്ക് നട്ട് കൊടുക്കാം ഒരു ചാക്കിൽ രണ്ടെണ്ണം വരുന്ന വിധത്തിലാണ് നട്ട് കൊടുക്കുന്നത് തക്കാളി തൈകള് നടുമ്പോൾ എല്ലാവരും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ തക്കാളി തൈയുടെ ഏറ്റവും അടിയിലുള്ള ഇല വരുന്നില്ലേ അതിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ മണ്ണിനടിയിൽ ആകുന്ന തരത്തിലായിരിക്കണം തക്കാളി തൈകള് നട്ട് വെക്കേണ്ടത് കാരണം അവിടെ നിന്നൊക്കെ വേരുകൾ പൊട്ടിക്കിളിർത്തിട്ട് നമ്മുടെ തക്കാളി തൈകൾ നല്ല ഉറ ഉപ്പായിട്ട് അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകളൊക്കെ പുറത്ത് വരികയും ചെടികൾ പെട്ടെന്ന് നമ്മുടെ ഗ്രോ ബാഗുമായിട്ടുള്ള ആ ഒരു ബന്ധം വിട്ടുപോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഈ ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാം നമ്മുടെ ചെടികളുടെ വേര് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇതുപോലുള്ള വീഡിയോകൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്